നമസ്കാരം. ചൈതന്യം വാരഫലത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുമ്പിൽ തിരുവോണം വരവായി. എല്ലാവരും സന്തോഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ലെവലിൽ നമ്മുടെ ഓണാഘോഷവും നല്ല രീതിയിലുള്ള ഘോഷയാത്രയും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഒത്തിരി പ്രോഗ്രാംസ് പല മേഖലയിലുള്ളവർ, സ്ഥാപനങ്ങൾ, റെസിഡൻസി അസോസിയേഷൻ, പ്രസ്ഥാനങ്ങൾ ഒക്കെ അത്തപ്പൂക്കളം മുതൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് മത്സരവേദികൾ, ആഘോഷവേളയിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും നമുക്ക് മാവേലിയെ വരവേൽക്കാൻ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവാം. ആദ്യം മേടൻരാശി. അശ്വതി ഭരണി കാർത്തികക്കാലം ഉൾപ്പെടുന്ന മേടരാശി. മേടരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ വരുന്ന നവംബർ ഡിസംബർ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട സാഹചര്യങ്ങൾ വന്നുകൂടായികയില്ല. സ്ഥാനചലനം. യോഗപ്രഭാവതി പ്രകൃതിയാനാം സർവാംഗ പ്രകൃതിയെ സ്ഥാനഭ്രംശേ ധനക്ഷയേ. സ്ഥാനചലനം, സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള, ഇരിക്കുന്ന കംഫർട്ടായിട്ടുള്ള സ്ഥാനം, പ്രസിഡൻ്റ് ആയിക്കോട്ടെ, സെക്രട്ടറി ആയിക്കോട്ടെ, എം ഡി ആയിക്കോട്ടെ, ചെയർമാൻ ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ളവരെയും ഈ രാശിക്കാരെ സംബന്ധിച്ചോളം നവംബർ ഡിസംബർ മാസത്തും കുറച്ച് ഗൗരവമായിട്ട് ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യത്തിലും നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ ആ വെട്ടിലായിപ്പോകുന്നുള്ള സംശയമില്ല. വെട്ടിലാകുക എന്ന് പറഞ്ഞാൽ മനസ്സ വാച കർമ്മണ ചില കാര്യങ്ങൾ നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യത്തിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും, അല്ലെങ്കിൽ അതിന് വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇതിനെ മറികടക്കണം. നല്ല രീതിയിൽ ശിവ സാന്നിധ്യം, ശൈവാംശം നമുക്ക് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും മുന്നോട്ട് നയിക്കേണ്ട ശക്തിയിലും ശിവൻ്റെ അനുഗ്രഹം ഉണ്ടാകും. 11 തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഉചിതമാണ്. ഒരു പരിധിവരെ ആവക നെഗറ്റീവ് നമ്മളെ ബാധിക്കാതെ നമുക്ക് അതിൽ നിന്നും പുറത്തു വരാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗൃഹം മാറ്റം. ബിസിനസ് സ്ഥാപനം മാറേണ്ട സാഹചര്യം, ബിസിനസ്സേ മാറേണ്ട സാഹചര്യം, പാർട്ട്ണർഷിപ്പേ വിട്ടുപോകുന്ന അവസ്ഥ. ഇവിടെ വിശ്വാസം, സാമ്പത്തികം, ആത്മാർത്ഥത എന്നുള്ളതിൽ മാത്രമല്ല, ചിലരുടെ ഭാഗത്തുനിന്ന് നമുക്ക് എതിർപ്പ്, വൈരാഗ്യം, വാശി എന്നുള്ള രീതിയിൽ കൊണ്ട് പ്രശ്നങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ മാറേണ്ടി വരും, നഷ്ടപ്പെടേണ്ടി വരും. കരുതൽ വേണം, ജാഗ്രത വേണം. ഇവിടെയും ശിവക്ഷേത്രത്തിൽ തന്നെ പ്രദോക്ഷ വ്രതം എടുക്കുക, അല്ലെ തിങ്കളാഴ്ച വ്രതം എടുക്കുക വളരെ വിശേഷമാണ്. നിലവിലുണ്ടാകുന്ന പ്രതിസന്ധികളെയും നഷ്ടങ്ങളെയും കോട്ടങ്ങളെയും നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തിലെ ഇടവരാശി. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാണുന്നവർക്ക് നല്ല ആലോചനകൾ വരുന്നു, മോക്ക് ഉറയ്ക്കുന്നില്ല, നീണ്ടു 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 പോകുന്നു. കുറേ പെൺകുട്ടികളെ കണ്ടു, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. എന്തോ ചെറിയ തടസ്സങ്ങളാൽ നല്ല പൊരുത്തമുള്ളത് പോലും മറ്റു കാര്യങ്ങളിൽ ചൊല്ലി വിട്ടുപോകുന്ന അവസ്ഥ. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞ് കുട്ടികളാവുമ്പോൾ നമുക്കൊരു ജീവിത പങ്കാളിയെ കണ്ടെത്താനും ഉറയ്ക്കാനും നടക്കാനുമുള്ള സാഹചര്യം നീണ്ടുപോകുന്ന അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാവും. പാർവതി സ്വയംവര പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് ശ്രീചക്രത്തിൽ 11 നാരങ്ങ വിളക്ക് കത്തിക്കണം. ഈ 11 നമുക്ക് ശരിയായിട്ടുള്ള പ്രപ്പോസൽ വന്ന് ഉറയ്ക്കാനും കാര്യങ്ങൾ മുന്നോട്ട് നടക്കാനും സാധ്യത അനുകൂലമായിട്ട് വരും.
സുബ്രഹ്മണ്യ സ്വാമിക്ക് വെള്ളിയാഴ്ച തോറും പാല അഭിഷേകം നടത്തുന്നത് ഉചിതമാണ്. തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലം. സന്താന ഭാഗ്യത്തിന് വരെ തടസ്സങ്ങൾ കാണുന്നവരെ സംബന്ധിച്ചോളം, പല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ഫലപ്രാപ്തിയിൽ വരാതെ തടസ്സങ്ങൾ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമുണ്ട്. പാലഭിഷേകം 3 വെള്ളിയാഴ്ചയെങ്കിലും ചെയ്താൽ കാര്യങ്ങൾക്ക് ഒരു മാറ്റമുണ്ട്. മകരത്തിന് തിരുവാതിര പുണർത്തത്തിൽ മുക്കാൽ മിഥുനരാശി. ഈശ്വരാധീനം തുണയായിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഒരു അച്ചടക്കം, അക്കൗണ്ടബിലിറ്റി എന്ന് പറയും, അത് കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതാണ് അവസ്ഥ. വരുമാനം വരുന്നു, ഇരട്ടിയായിട്ട് ചിലവ്, പലിശ കൊടുക്കേണ്ട സ്ഥിതി, പലിശ കൊടുക്കാൻ വേണ്ടി പലിശയ്ക്ക് എടുക്കേണ്ട അവസ്ഥയിലേക്ക് ഇനി കാര്യങ്ങൾ പോകാൻ പാടില്ല. ഇവിടെ പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്പെടുമെന്നുണ്ടായിരുന്നത് ഒരു ബാങ്ക് വായ്പയുടെ കാര്യം, അതോടൊപ്പം 2-3 നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള സാമ്പത്തികം, ഇതൊക്കെ തടസ്സത്തിൽ നിൽക്കുന്നത് ഒഴിവാക്കി കാര്യങ്ങൾ നമുക്ക് അനുകൂലം, തടസ്സങ്ങൾ ഒഴിവാക്കി കാര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കണം. മഹാലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്ത് വച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കേണ്ടത് വളരെ നല്ല മാറ്റവും ഗുണവും ഉണ്ടാവും. അതോടൊപ്പം കുടുംബ പരദേവതയുടെ പൂജകൾ മുടങ്ങിയിട്ടുള്ളത്, കുടുംബക്ഷേത്രം, കുടുംബ ആരാധനാലയം, അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് ആ കടങ്ങൾ തീർക്കണം. എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. പുണർത്തത്തിൽ കാൽ പൂയ മാലിന്യം കർക്കിടകരാശി. ഈശ്വരാനുഗ്രഹമുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ മാനസികമായിട്ട് വല്ലാതെ തകർന്നു. നല്ല സ്നേഹബന്ധത്തിൽ നിൽക്കുന്ന ചില ബന്ധങ്ങൾ, അത് അഫെയറായിക്കോട്ടെ, അല്ലാതെയുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഇതെല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയുണ്ടാവും. ചിലരുടെ നുണയും പാരവെപ്പും ശത്രുതാ കാര്യങ്ങളും കൊണ്ടാകാം, പക്ഷേ തെറ്റിദ്ധരിക്കുകയും മാനസികമായിട്ട് അകലാനുള്ള സാധ്യതയും കൂടുതലാണ്. ഫോൺ വിളിച്ചാലോ മെസ്സേജിനോ പോലും മറുപടി ഉണ്ടാവില്ല. ആകെ മനസ്സും ശരീരവും തളർന്നു. ഇത് പഠനത്തെ ബാധിക്കും, ചിലർക്ക് തൊഴിലിനെ ബാധിക്കും, ജോലിയെ ബാധിക്കും, വീട്ടിനകത്തുള്ള അന്തരീക്ഷത്തെ ബാധിക്കും. ആകെ ഒരു മൂടൌട്ട് അല്ലെങ്കിൽ സ്തംഭനം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, സാഹചര്യം ആ തരത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ച് നമ്മളിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കി തിരിച്ചു വരാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ ഇവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ തകരാനോ നഷ്ടപ്പെടാനോ പാടില്ല. അശ്വാരൂഢ യന്ത്രം ദേഹരക്ഷയുടെ ധരിച്ചാൽ ഇതിനുള്ള വഴി, ശരിയായിട്ടുള്ള വഴി നമുക്ക് അനുകൂലമായിട്ട് വരും. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങൾ, കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീടിൻ്റെ അതിര് അല്ലെങ്കിൽ വഴിയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇതൊക്കെ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത അനുകൂലമായിട്ട് കാണുന്നുണ്ട്. മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി. ഇവിടെ സ്കിൻ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, പ്രോബ്ലങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യത കൂടുതലാണ്. ഭക്ഷണക്രമത്തിൽ അത് കറക്റ്റ് ചെയ്യണം, ചികിത്സയും വേണം. അതോടൊപ്പം ശാരീരികമായിട്ടുള്ള ചില വൈകല്യ ഭാവുക യോഗ ബന്ധനങ്ങൾ വരാണ്. വൈകല്യ ഭാവുക യോഗ ബന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ മുടി കൊഴിച്ചിലുണ്ടാവും, നിരന്തരം പെടലിവേദന, മുട്ടുവേദന, തലവേദന, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ തൽക്കാലം എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ പെയിന് വേണ്ടിയിട്ടുള്ള, പെയിൻ മാറാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, പക്ഷെ അത് സ്ഥിരമായിട്ട് നമ്മൾ വേട്ടയാടുന്ന അവസ്ഥ. ഇത് ആഹാരം തന്നെ വേണ്ട, ചിലപ്പം ഉറക്കത്തെ വരെ ബാധിക്കും. മനസ്സും ശരീരവും തളർന്നാൽ നമുക്കൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന് നേരെയായി പറ്റും. ഇതിപ്പം ചില ഈ ചെറിയ കാര്യങ്ങൾ കൊണ്ടിട്ട് അങ്ങാകെ ഡൗണായി, അത് മാറും. മഹാസുദർശന യന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുകയും അതോടൊപ്പം പഞ്ചഭാവുക യോഗക്രിയ ചെയ്ത് ആമൃത ചമ്മത എരുക്ക് കടലാടി വിത്തി ഇത് ഉഴിഞ്ഞ് അഗ്നിയെങ്കൽ ഉപചാരമന്ത്രം അഘോരമന്ത്രം കൊണ്ട് അത് ഉഴിഞ്ഞ് ഹോമിക്കുക. ആ നെഗറ്റീവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് മാറും, യാതൊരു സംശയമില്ല. മഹാസുദർശന യന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നത്
ഉചിതമായിട്ടുള്ള സമയം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചില സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു പേപ്പർ, പ്രത്യേകിച്ച് പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾ, ഹൈസ്കൂൾ തലം തൊട്ട് പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചിങ്ങൻ്റെ ആശിക്കാർ മാത്സ് അല്ലെങ്കിൽ ബയോളജിയോ കെമിസ്ട്രിയോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുറച്ച് ബുദ്ധിമുട്ട്, ടഫാണ് തോന്നുന്നത്, അതിന് ട്യൂഷനോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ പഠനത്തിനും മനസ്സിലാക്കാനും വിജയിക്കാനും വേണ്ടി നമ്മൾ സൗകര്യപ്പെടുത്തിയേ പറ്റൂ, എക്സ്ട്രാ ആയിട്ട് നമ്മൾ പഠിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ അത് കാരണം നമ്മുടെ ലക്ഷ്യത്തിൽ വളരെയധികം പിന്നോട്ടായി പോകും, റിസൾട്ട് വരും, അത് വരാൻ പാടില്ല. ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ഈശ്വരാധീന അനേകലാണ്. ഇവിടെ വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യം, ഓടുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട് നല്ലതുപോലെ. ഇവിടെ ആരോഗ്യത്തെയോ ഉറക്കത്തെയോ ഭക്ഷണത്തെയോ സമയത്തെയോ മറന്നിട്ട് നമ്മൾ ഓടുന്നതിന് ഒരു കുറവില്ല, പക്ഷെ ഒരു കരയ്ക്ക് അങ്ങോട്ട് എത്തുന്നില്ല. പലരുടെ ധാരണ അവൻ്റെ കയ്യിലുണ്ട്, ബാങ്കിലും പെട്ടിയിലൊന്നും വരുന്നു ചിലവ്, ചില സമയത്ത് പെട്രോൾ അടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയെന്ന് പറയും, അതാ അനുഭവിക്കേണ്ട അവസ്ഥ ചിലപ്പോൾ. എന്നാൽ മറ്റാരുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ എന്തിനു പോയാലും, സഹായിക്കാൻ പോയാലും, കൂടെ പോയാലും വെറുതെ, അവരുടെ കാര്യം നടക്കും, സ്വന്തം കാര്യമാണ് തടസ്സം. അപ്പോൾ ഇതിലെ വീട്ടിനകത്തതിനെ ചൊല്ലിയിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രശ്നങ്ങൾ കാര്യനിസ്സാരം, പ്രശ്നം ഗുരുതരം, ടെൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്ക് ഒരു സ്വഭാവം, വൈകിട്ടൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം. ഈ മനുഷ്യൻ എന്തിൻ്റെ കേടാ? സ്വന്തം കാര്യം മാറ്റി വെച്ച് നാട്ടുകാർക്കും ബന്ധുക്കാർക്കും കൂട്ടുകാർക്കും വേണ്ടിയിട്ട് കൊടുത്തു, അതിൻ്റെ നാലിലൊന്ന് സമയം വീട്ടിലെ കാര്യത്തിന് വേണ്ടി ഇത് കേൾക്കാൻ പറ്റും. തിരിച്ച് നമുക്ക് അങ്ങോട്ടും തോന്നാം, എങ്ങനെ ഇതെല്ലാം അറിയാൻ ഞാനേ കിടന്ന് കഷ്ടപ്പെടുന്നില്ലേ, ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. ഇതെല്ലാം അറിഞ്ഞു വച്ചുകൊണ്ട് കുറ്റപ്പെടുത്തുക, എല്ലാ കാര്യത്തിനും ഇങ്ങനെ തർക്കിക്കുക. അപ്പോൾ ഇതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളായി രാവിലെ സ്വഭാവം, ഉച്ചയ്ക്ക് സ്വഭാവം, രാത്രി സ്വഭാവം, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതും കളഞ്ഞിട്ട് പോകേണ്ടിരിക്കും. പക്ഷേ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. ഇവിടെ അശ്വാരൂഢ കവചിതം കുംഭത്തിലാക്കി 11 നാരങ്ങ ദീപം 11 ചൊവ്വാഴ്ചയായിട്ട് കത്തിക്കുമ്പോൾ മഹാലക്ഷ്മി സാന്നിധ്യം ഗൃഹസ്ഥാനത്ത് അനുകൂലമായിട്ടുണ്ട്, യാതൊരു സംശയമില്ല. ഇവിടെ ത്രിസ്പുണ ആചാര്യക്രിയ ചെയ്ത് കടുക്, കുരുമുളക്, എള്ള് ഇത് ഒഴിഞ്ഞ് അഗ്നിങ്കൽ സമർപ്പിച്ചിട്ട് ഉപചാര സമർപ്പണം കൂടെ ചെയ്യാം, നല്ല മാറ്റമുണ്ടാകും. വീട്ടിനകത്തുള്ള അന്തരീക്ഷം സന്തോഷവും സമൃദ്ധിയും പോസിറ്റീവ് എനർജി ഉണ്ടായേ പറ്റൂ. അതില്ലെങ്കിൽ ഒരു നാടക അഭിനയം പോലെയായി പോകും ജീവിതം. പുറമേ നിന്ന് നോക്കുന്നവർക്ക് അവരെ സന്തോഷമല്ലേ, അവർക്ക് എന്തിൻ്റെ കൊള്ളാം, പക്ഷെ സംതൃപ്തിയില്ല. അതുണ്ടാക്കിയെടുക്കേണ്ട നമ്മുടെ ആവശ്യം. ചിത്രത്തര ചോതി വിഷാദത്തി മുക്കാൽ തുലാം രാശി ഭഗവതി കടാക്ഷം അനുകൂലമായിട്ടുള്ള രാശിയാണ്. ഇവിടെ ഗൃഹസ്ഥാനത്ത് ചില ലക്ഷണക്കേടുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും, വാസ്തുപൂജ ചെയ്യും, ഗൃഹത്തിൽ നിരന്തരം ചില്ലുടയ്യ, പടത്തിൻ്റെയോ അലമാരയുടെയോ മുഖം നോക്കണ ടീപ്പോയുടെയോ ജനലിൻ്റെയോ ഉടഞ്ഞ ചില്ലിരിക്കുന്നത് ദോഷമാണ്, അത് മാറ്റിയിടും. പിന്നെയോ അഗ്നിദോഷം ഉണ്ടാകുക, തീ മൂലം, അഗ്നി മൂലം, കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ എന്തെങ്കിലും തരത്തില്, പക്ഷെ കുഴപ്പമില്ലാതെ പോയി. തിളച്ച വെള്ളം ചെരുത്തിൽ വീഴുക, അരി വടിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ എന്തെങ്കിലും, ആ അഗ്നിഭയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറും. പിന്നെയോ വീഴ്ച ഉണ്ടാകുക, വീഴ്ച എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ്, അതെങ്ങനെ വേണോ ആകാം, പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലചുറ്റിയോ, ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ. ഇപ്പം ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് നമ്മുടെ വീട്ടിൽ കാണുന്നുണ്ടെങ്കിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റണം. കാരണം നമ്മളെ ബാധിക്കേണ്ട ദോഷം ഒരു തവണ വളർത്തു മൃഗത്തിൽ ബാധിച്ച് ചത്തുപോയ സ്ഥിതി, പട്ടി പൂച്ചയോ കോഴിയോ പശുവോ എങ്ങനെ വേണോ ആകാം, അത് നമ്മളെ ബാധിക്കേണ്ടതാണ് പറയുന്നത്. ഇപ്പം ഈ വക നെഗറ്റീവ് മാറുന്നതിന് വേണ്ടിയിട്ട് ശ്രീചക്രം ഗൃഹസ്ഥാനത്ത് വെച്ചിട്ട് നെയ്വിളക്ക് കത്തിക്കണം. പ്രത്യേകിച്ച് വരുന്ന വൃശ്ചിക മാസം വരെ കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ്, ആ നെഗറ്റീവ് നമ്മൾ മാറ്റിയെടുക്കണം. വിഷാത്തുക്കൽ അനിഴം തൃക്കേട്ട വൃശ്ചിക രാശി ഈശ്വരാധീനം
ഗുണകരമായിട്ടാണെങ്കിലും ചില കാര്യങ്ങളിലുണ്ടായിരിക്കുന്ന ഒരു നെഗറ്റീവ് എനർജി ബുദ്ധിമുട്ടുണ്ടാകും. അത് ആഗ്രഹനിവൃത്തി വരാതെ മരിച്ചുപോയ ആത്മാക്കളുടെ ശാപദോഷം. ഒരു കന്നി കുഞ്ഞിൻ്റെ ആയിരുന്നാലും മുതിർന്ന ആളുടെ ആയിരുന്നാലും ആഗ്രഹനിവൃത്തി വരാതെ ഉണ്ടായിട്ടുള്ള ദുർമരണം അത് വളരെ പഴക്കമുള്ളതായിരിക്കാം ചിലപ്പോൾ. പക്ഷെ ആ ശാപദോഷം നമ്മളെയോ കുടുംബത്തെയോ ബാധിക്കാൻ പാടില്ല. എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. അപ്പം അതിൽ ആ നിവർത്തിസ്ഥാനത്തിൽ മൂന്ന് ഭാവങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കും. വിഷ്ണുപാദം മോക്ഷം, കൈലാസപാദം മുക്തി, ബ്രഹ്മലോകം സയുജ്യം. അപ്പം അതിനെ നോക്കുമ്പോൾ ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് നാമം ത്രയം യോഗം ഇത് മൂന്ന് സമർപ്പിച്ച് തിലഹോമം നടത്തണം. ആവക ദോഷങ്ങൾ ശാപമായിട്ട് നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അതെല്ലാം മാറി കാര്യങ്ങളുണ്ട്. ഗണപതി ഹോമം ഗൃഹത്തിൽ ചെയ്യേണ്ടത് വളരെ നല്ലതാണ്. വിഘ്നങ്ങളെല്ലാം മാറി വിഘ്നേശ്വരന് ഉപചാരം ചെയ്ത് തൊഴുത് കറുക അഷ്ടദ്രവ്യം ഇതെല്ലാം ചേർത്ത് ഗണപതി ഹോമം ചെയ്യുന്നത് വളരെ വിശേഷം. തടസ്സങ്ങൾ മാറി കാര്യങ്ങളാണ്. മൂലം പോരാടം ഉത്രാടത്തിക്കാൽ ധനരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ സന്താനഭാഗ്യത്തിൽ തടസ്സങ്ങൾ കാണുന്നവർക്ക് അഞ്ചോ എട്ടോ വർഷമായിട്ടും കുഞ്ഞിക്കാലിനെ കാണാൻ പറ്റാതെ ആ കുടുംബത്തിൻ്റെ ദുഃഖം എല്ലാവരുടെയും ദുഃഖം പരിസമാപ്തിയിലെത്തി നല്ലൊരു സൽപുത്രയോഗം അനുകൂലമായിട്ട് വരാണ്. ഭാഗ്യസൂക്ത പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് 11 ദിവസം ആ ഹോമ അഗ്നിയിൽ നിന്ന് കിട്ടുന്ന സംവാദം കഴിക്കുക, കാര്യങ്ങൾ വളരെ അനുകൂലമാണ്. ഭാഗ്യസൂക്ത ഹോമ പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്യണം. സപ്തശുദ്ധി പ്രതിക്രിയ ചെയ്യണം. സപ്തശുദ്ധി പ്രതിക്രിയ ചെയ്ത് യോഗത്രയാദി ഭാവുക നഹംസിസ്ഥാനം ശുഭരാശ്യ ഗമ്യ. ചില ശാപപാപങ്ങൾ സർപ്പത്തിനെ തല്ലിക്കുന്നുള്ളതാണ്. വന്നു കയറിയ പാമ്പിന് മുമ്പ് എങ്ങാനും അടിച്ചു കൊന്നിട്ടുണ്ടെങ്കിൽ നമ്മളോ പുറത്തുള്ളവരോ അല്ലെങ്കിൽ മുമ്പ് പഴക്കമുള്ളൂ ആവുക നാഗദേഷം ഉണ്ടെങ്കിൽ അതും നാഗരാജ നാഗയക്ഷി നാഗകന്യക ഇവർക്ക് 100 പാലും കൊടുക്കുന്നു പറയുക. പഞ്ഞപ്പൊടി പാല് അട വറ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത് സമർപ്പിച്ച് ചെയ്ത സർപ്പശാപങ്ങൾ മാറി സന്താനഭാഗ്യത്തിന് അനുകൂലമായിട്ടുള്ള സ്ഥിതി ഉണ്ടാകും. ഉത്രാടത്തെ മുക്കൽ തിരുവോണം അവിട്ടത്തരാണ് മകരരാശി. ദൈവാധീനം വളരെ അനുകൂലമായിട്ടുണ്ട്. ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറമേക്കുള്ള ശത്രുദോഷവും ഒരുപോലെ നമ്മൾ വേട്ടയാടുന്നു. സത്യം കുറച്ച് പഴക്കമുള്ളതാണ്. പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ ഇതിനു മുൻപ് 2 തവണ കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം തട്ടിമാറി തട്ടിമാറിപ്പോയി എന്നുള്ളത് യാഥാർത്ഥ്യം. അതിലൊരു സ്ത്രീ മുഖാന്തരമുള്ള ആഭിചാരദോഷം വളരെ സ്ട്രോങ് ആയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ പോകേണ്ട സാഹചര്യം ഗൃഹസ്ഥാനത്ത് 2 പേർക്ക് ഇതിനു മുൻപ് ഈശ്വരാധീനത്താൽ കുഴപ്പമില്ലാതെ. അതിലൊന്ന് വാഹന അപകട സന്ധ്യയായിട്ട്, മറ്റൊന്ന് അല്ലാതുള്ളൊരു വീഴ്ച. പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലചുറ്റിയോ കുഴപ്പമില്ലാതെ പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥ ദൈവാധീനം കൊണ്ട് മാറിക്കിട്ടു. അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള അമ്മമാരിലെ സമ്പത്ത് നോക്കുമ്പോൾ സിസ്റ്റിൻ്റെ പ്രശ്നം, തൈറോയിഡിൻ്റെ പ്രശ്നം, ബ്ലീഡിങ് ഉൾപ്പെടെ യൂട്രസ് സംബന്ധ പ്രശ്നം, ഇതിൽ ദൈവാധീനം കൊണ്ട് അത് കുഴപ്പമില്ലാതെ മാറിക്കിട്ടിയെന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ ഇനി ആവക പ്രശ്നങ്ങൾ നമ്മളെ വലയ്ക്കാനോ ബുദ്ധിമുട്ടിക്കാനോ പാടില്ല. ഇവിടെ മൃത്യുഞ്ജയ ഹോമം ചെയ്ത് മൃതസഞ്ജീവനി മന്ത്രത്താൽ വൈദ്യനാഥ കവചമന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് ഉചിതമായിട്ടുള്ള സാധനം. പ്രത്യേകിച്ച് 2.5-3 വർഷം അത് കിടക്കണം. മകരൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഓരോ തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഹെൽത്ത് ചലഞ്ചസ് വരാനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പോൾ മഹാമൃത്യുഞ്ജയ മന്ത്രത്താൽ പൂജ കഴിച്ച് വൈദ്യനാഥ ഉപചാര മന്ത്ര സമർപ്പണം ദേഹരക്ഷയായിട്ട് ചെയ്യുന്നു വളരെ 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 വിശേഷം.
ഉത്താടത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇഷ്ടദേവതയെ പൂജിക്കുകയും വേണം. മനസ്സ്, ശരീരം, സമയം ഇതന്നെ കൊടുക്കണം. വളരെ മാറ്റം ഉണ്ടാവും. അവിട്ടത്തര ചതയം പൂരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം അനുകൂല. ചില പ്രശ്നങ്ങളിൽ നമുക്ക് വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നവർ നമ്മളെ സഹായിക്കാൻ കൂട്ടാക്കാർ മാറി നിൽക്കും. പൊളിറ്റിക്സ് മറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ഇത് വളരെയധികം ദോഷമായിട്ട്. സ്ഥാനനഷ്ടം, സ്ഥാനചലനം, സസ്പെൻഷൻ, ട്രാൻസ്ഫർ, ഇങ്ങനെ ഓരോ മേഖലയിൽ ഓരോ രീതിയിൽ ഓരോരുത്തരെ ബാധിക്കുന്ന സമയം. ഒരു കോക്കസിൻ്റെ കളിയെന്നോ പൊളിറ്റിക്സ് എന്നോ ചിലരുടെ സ്വാർത്ഥ താല്പര്യം എന്ത് വേണേ, പക്ഷെ ബലിയാടാകേണ്ടത് നമ്മളല്ല. കാരണം നമ്മളിൽ നിരപരാധിയാണ്. പക്ഷെ നമ്മളെ ബലിയാടാക്കാനുള്ള ശ്രമം ഉണ്ടാവും. ഇതിനെ നമ്മൾ അതിജീവിക്കണം. ഇതിൽ നിന്ന് നമ്മൾ വീഴാതെ രക്ഷപ്പെട്ടേ പറ്റും. ഇവിടെ 3 ദിവസം ഗണപതി ഹോമം അമ്പലത്തിൽ ചെയ്ത് കറുകമാലയും അതോടൊപ്പം 3ാമത്തെ ദിവസം ഭഗവാന് പാൽപ്പായസ നിവേദ്യം നടത്തും. 3 നാളികേരം ഉഴിഞ്ഞ് ഭഗവാൻ ഉടക്കുക, തടസ്സങ്ങൾ മാറും. ഭഗവാൻ്റെ അനുഗ്രഹം, ഭഗവാൻ്റെ സാന്നിധ്യം, ഭഗവാൻ്റെ കാവൽ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ സമയത്ത് അനിവാര്യമായിട്ടുള്ള കാര്യം. മരതകം എന്ന് പറയുന്ന എമറാൾഡ് എന്ന് പറയുന്ന സ്റ്റോൺ ധരിക്കണം എന്നുള്ളതാണ്. അതൊന്നര 2 വർഷത്തേക്ക് കുംഭം രാശിക്കാരെ സംബന്ധിച്ചോളം മരതകരത്നം ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നത് വളരെ ഉചിതമാണ്. നെഗറ്റീവൊക്കെ മാറി കാര്യങ്ങൾ അനുകൂലമായിട്ട്. പുരുട്ടാരിക്കാൽ ഉത്രട്ടാതി രേവതി മീനൻ രാശി ഈശ്വര കടാക്ഷം വളരെ ഗുണകരമായിട്ടുണ്ട്. സാമ്പത്തികം കിട്ടാനുള്ളത് വന്നു ചേരുന്ന സമയമാണ്. ചില ഭാഗ്യങ്ങൾ വരും. ഭാഗ്യക്കുറി എടുക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. പ്രതീക്ഷിക്കാത്ത ചില ഹെൽപ്പുകളും സാമ്പത്തിക ഗുണവും നമുക്ക് അനുകൂലമായിട്ട്. അത് വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാട് തടസ്സപ്പെട്ട് നിൽക്കുന്നത് തടസ്സം മാറി അനുകൂലമായിട്ട് വരും. അത് നമുക്കോ മറ്റുള്ളവർക്കോ നടന്നാൽ അതുകൊണ്ടുള്ള സഹായവും ഗുണവും നമുക്ക് കിട്ടും. ബാങ്ക് വായ്പ, മറ്റു കാര്യങ്ങളിൽ അല്ലെങ്കിൽ കുറി, ചിട്ടി തുടങ്ങിയുള്ള കാര്യങ്ങളിൽ തടസ്സം മാറി അനുകൂലമായിട്ട് വരും. പഠനത്തിലെ എക്സാമിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല റിസൾട്ടും അതനുസരിച്ചുള്ള സന്തോഷവും നമുക്കുണ്ടാകും. ഗൃഹത്തിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. വാഹനം ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ പുതിയത് വാങ്ങിക്കുക അനുകൂല സമയമാണ്. അതോടൊപ്പം പുതുതായിട്ടുള്ള സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള സമയം. അത് പാർട്ണർഷിപ്പിലാണെങ്കിൽ തൃക്കേട്ട, ചതയം, ആയില്യം ഈ 3 നക്ഷത്രക്കാർ പാർട്ണർഷിപ്പിൽ നമുക്കോ നമ്മുടെ കൂടെയോ വരുന്നുണ്ടെങ്കിൽ അത് ജാതക ചേർച്ച നോക്കി പൊരുത്തം. എന്തിന്, ബിസിനസ്സിൽ പൊരുത്തം, പൊരുത്തപ്പെട്ടു പോകില്ല എന്നുള്ളത്. അത് അനുകൂലമാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ മഹാലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്ത് വയ്ക്കുകയോ സ്ഥാപനത്തിൽ വയ്ക്കുകയോ ചെയ്താൽ നെയ്വിളക്ക് കൂടെ അതിന് മുന്നിൽ തെളിയിക്കാൻ സാധിച്ചാൽ നല്ല മാറ്റമുണ്ടാവും. തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമായിട്ട്. ഇന്നിവിടെ വാരഫലം നമുക്ക് തീരുകയാണ്. എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ഈശ്വര കടാക്ഷവും ലഭിക്കട്ടെ എന്നതാണ്.